വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. എസ്പെഷ്യലി തുടക്കക്കാർക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അതാവുമ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്ക് ഓരോന്നായി എടുത്തു വെക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. രണ്ട് വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, ഒരു 20 ചെറിയ ഉള്ളി. ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് സ്റ്റൂവിന് നല്ലതാണ്. അതല്ല, നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത സവാളയുടെ കൂടെ ഒരു വലിയ സവാള കൂടി എടുത്താൽ മതിയാവും. ഒരു 6-7 പച്ചമുളക്, കുറച്ചധികം വെളുത്തുള്ളി ഞാൻ എടുക്കാറുണ്ട് കാരണം മട്ടൺ ആയതുകൊണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് മുകളിലുണ്ടാവും. മട്ടൺ ഞാൻ നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റി എടുത്തിട്ടുണ്ട്. ഇത് ഒരു വലിയ തക്കാളിയാണ്. സാധാരണ ഞാൻ എടുക്കുക 2 മീഡിയം സൈസ് തക്കാളിയാണ്. ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ തക്കാളി കുറച്ച് ഗുണ്ടുമണി തക്കാളി ആയതുകൊണ്ട് ഞാൻ 1 എടുത്തിട്ടുള്ളൂ. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, കുറച്ചധികം കറിവേപ്പില. ഇത് ഗരം മസാലയുടെ മിക്സാണ്. ഞാൻ മുമ്പും പറയാറുള്ളത് പോലെ പൗഡർ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് എപ്പോഴും മിക്സ് ചെയ്ത് ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോഴേ അതിൻ്റെ തനതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പാചകം ചെയ്യാനുള്ള എണ്ണ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത് കുറച്ച് സഫ്രോൺ ആണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. കുറച്ച് വെള്ളത്തിൽ ചേർത്ത് അത് കറിയിൽ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഏകദേശം ഒരു 1/4 ഭാഗം തേങ്ങയുടെ പാല് നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ 2/1/2 പാലും എടുത്തു വെക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഫുൾ ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ഫുൾ ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ഐറ്റംസാണ് നമ്മുടെ മട്ടൺ സ്റ്റൂവിന് വേണ്ടി നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ എല്ലാം എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കുക്കറിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഗരം മസാലയുടെ മിക്സ്, കറുവപ്പട്ട, കുറച്ച് ഗ്രാമ്പു, കുറച്ച് ബേ ലീഫ്, കുറച്ച് ഏലക്ക, അങ്ങനെയെല്ലാം കൂടെയുള്ള ഗരം മസാലയുടെ മിക്സ് നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കും. അതിലേക്ക് നമ്മുടെ മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം. കാര്യമായി വഴണ്ട് വരേണ്ട കാര്യമില്ല. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എണ്ണ വളരെ കുറച്ചൊരു പേരിന് വേണ്ടി അല്പം ഒഴിച്ചാൽ മതിയാവും ആദ്യം. അപ്പോൾ ആ ഗരം മസാലയും നമ്മുടെ പൊടികളും മാത്രം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അരച്ച് വെച്ചതിൻ്റെ പകുതി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കും. മട്ടണിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി അരഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ മട്ടണിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മട്ടണിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. മട്ടണിൽ നിന്നും ഈ പൊട്ടറ്റോയിൽ നിന്നുള്ള വെള്ളം മാത്രം മതിയാവും ഇത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 2 വിസിൽ വരുന്നവരേക്കും നമുക്ക് നമ്മുടെ ഈ മിക്സ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മട്ടണും പൊട്ടറ്റോയും എല്ലാം കൂടി വെന്തിട്ട് ആ മസാലയൊക്കെ ചേർന്ന് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഈ സ്റ്റൂ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ചേർക്കാനുള്ള ബാക്കി ഐറ്റംസും കൂടി എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പാത്രം ഞാൻ ഗ്യാസിൽ വെച്ചു. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എപ്പോഴും സ്റ്റൂവിനൊക്കെ വെളിച്ചെണ്ണയാണ് എപ്പോഴും ഏറ്റവും നല്ലത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കാം.
ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പകുതി ആഡ് ചെയ്താൽ മതിയാവും. പകുതി നമുക്ക് ലാസ്റ്റ് എല്ലാം വരുന്നതിന് ശേഷം ആഡ് ചെയ്താൽ മതിയാവും. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഒരുപാട് ഉപ്പായി പോകരുത്, കാരണം നമ്മൾ മട്ടൺ കുക്ക് ചെയ്യാൻ ഇട്ടതിലും നമ്മൾ ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം പകുതി പരുവമായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഹാഫ് നമ്മൾ മട്ടൻ്റെ കൂടെ ഇട്ട് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്ന വരയ്ക്കും നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചതിനെ ചേർത്ത് കൊടുക്കാം. തക്കാളി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ മട്ടൺ വേവിച്ച് വെച്ചതിനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് രണ്ടാം പാൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അഞ്ചാറ് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അപ്പോഴത്തേക്കും ഈ ചാറൊക്കെ നന്നായി കുറുകി വരും. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കട്ടെ. കണ്ടോ, നമ്മുടെ വെള്ളമൊക്കെ നന്നായി വെട്ടിയിട്ടുണ്ട്. ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ആ മട്ടണിൽ പിടിച്ചിട്ടുണ്ട്. അല്പം സഫ്രോണിനെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനെയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയുള്ളത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. തേങ്ങയുടെ ഒന്നാം പാൽ നമ്മൾ എടുത്തു വെച്ചതിനെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് തിളക്കേണ്ട കാര്യമില്ല. നമുക്ക് ഗ്രേവി വേണ്ടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും തന്നെ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അല്പം സഫ്രോണിനെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനെയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം സഫ്രോണിനെ വെള്ളത്തിലിട്ട് എടുത്തതാണിത്. ഇത് അതിലേക്ക് അല്പം സഫ്രോണിനെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനെയും ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയാവും. കുറച്ചുകൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് പൊറോട്ടയുടെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും അപ്പം ഇടിയപ്പം എന്തിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കഴിച്ചതിന് ശേഷം കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.